Hello friends, I am going to make a plum cake recipe. Easy item. We can make a plum cake and make it. Easy method. All of us can make it. We can make it. We can make it. We can make a bowl. We can make orange juice. Orange juice. We can make dry fruits. Soak the waking under. 1 hour soak the waking angle is to dry fruits on soft tight. Upon number of cake load, cherk and angle, nulla soft tight iricum chium. I night number 1 hour soaky and other iricate. I initiation namuka. Panjasari on the caramelization. Panjasara caramelize am and dating and a chuva cutula pan vegetanda. The lake a cup of panjasara cher the woodka. പഞ്ചസാര നന്നായിട്ട് മെൽട്ട് ആയിട്ട് വരണം വെള്ളമൊന്നും ചേർക്കരുത് പഞ്ചസാര തനിയേ മെൽട്ട് ആയിക്കോളും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പഞ്ചസാര കാരമൽ ചെയ്യുക അല്ലെങ്കിൽ കരിഞ്ഞു പോകും കരിഞ്ഞു പോയാൽ അതിന് കൈപ്പരസമായിരിക്കും ദ മെൽട്ട് ആയിട്ട് ഇതുപോലെ വന്നിട്ടുണ്ട് ഇത് നല്ലതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴാണ് നമ്മൾ ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക കൈയിലേക്ക് ആവി അടിക്കാതെ നോക്കണം വെള്ളം ചേർത്തതിന് ശേഷം നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക പിന്നീട് ഒത്തിരി യോജിപ്പിക്കേണ്ട ആവശ്യമില്ല അതാ കുറച്ച് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ നല്ല പാകമായിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി തണുക്കാനായിട്ട് വെക്കാം ഇത് തണുത്തതിന് ശേഷമാണ് നമ്മൾ കേക്കിലേക്ക് ചേർക്കുന്നത് അതിനുശേഷം നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് സേവ് ചെയ്തെടുക്കാം ഞാൻ ഒരു കപ്പ് മൈദ ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡർ അര സ്പൂൺ ബേക്കിംഗ് സോഡ ഒരു പിഞ്ച് സോൾട്ട് ഒരു അര സ്പൂൺ ജാതിക്ക പൗഡർ ഒരു മുക്കാൽ സ്പൂൺ സിന്നമൺ പൗഡർ എല്ലാം ചേർത്തിട്ട് അരിച്ചെടുത്തതാണിത് ഒന്നോ രണ്ടോ തവണ വേണമെങ്കിൽ അരിച്ചെടുക്കാം നല്ലതായിരിക്കും ഞാൻ എല്ലാം രണ്ട് തവണ അരിച്ച് വെച്ചിരിക്കുന്നതാണിത് അതിനുശേഷം നമുക്ക് ഇത് മാറ്റി വയ്ക്കാം മാറ്റി വെച്ച് നമ്മുടെ വേറെ വെറ്റ് ഇൻഗ്രീഡിയൻസ് നമ്മുടെ മുട്ടയെല്ലാം നമുക്കൊന്ന് അടിച്ചെടുക്കാം ഒരു ബൗൾ എടുത്തിട്ട് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുക രണ്ട് മുട്ട പൊട്ടിച്ചരിച്ച് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കണം ഒരു വിസ്ക് വെച്ച് ഹാൻഡ് വിസ്ക് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം നല്ലപോലെ ബീറ്റ് ചെയ്ത ശേഷം അതിലേക്ക് നമുക്ക് അരക്കപ്പ് പഞ്ചസാര പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത് അത് നന്നായിട്ട് അതും ഒന്നടിച്ച് യോജിപ്പിക്കുക പഞ്ചസാര ഒന്ന് ഇളക്കി യോജിപ്പിക്കുക നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം പഞ്ചസാരയും മുട്ടയും കൂടി നല്ലപോലെ യോജിപ്പിച്ച് വരുന്നുണ്ട് യോജിച്ച് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അര കപ്പ് വെജിറ്റബിൾ ഓയിൽ ഞാൻ അര കപ്പ് വെജിറ്റബിൾ ഓയിലാണ് ചേർക്കുന്നത് അത് ഇതിലേക്ക് ചേർത്തിട്ട് അത് നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക വെജിറ്റബിൾ ഓയിൽ നല്ലപോലെ യോജിപ്പിച്ചെടുക്കണം ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് തന്നെ നല്ലപോലെ കയ്യിൽ ഒന്ന് യോജിപ്പിച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ കാരമൽ സിറപ്പ് ചേർക്കാം ഞാൻ കാരമൽ സിറപ്പ് ചേർക്കുന്നുണ്ട് കാരമൽ സിറപ്പ് ചേർക്കുമ്പോൾ അതിൻ്റെ കളർ തന്നെ മാറി വരുന്നത് നോക്കും അതാണ് നമ്മുടെ ഈ കാരമൽ സിറപ്പ് ചേർക്കുമ്പോൾ നമ്മുടെ പ്ലം കേക്കിന് ആ കളർ വരുന്നത് അതിലേക്ക് ചേർത്ത് യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ മൈദയുടെ കൂട്ട് ഇതിലേക്ക് ചേർക്കാം കുറേശ്ശെയായിട്ടും ചേർക്കാം മൊത്തത്തിൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല ഞാൻ കുറേശ്ശെ കുറേശ്ശെയായിട്ടാണ് ചേർത്ത് യോജിപ്പിക്കുന്നത് ഇതെല്ലാം ഞാൻ കുറേശ്ശെ ചേർത്ത് ഞാൻ യോജിപ്പിച്ചെടുക്കുന്നുണ്ട് എല്ലാം നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കുകയാണ് എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും ചേർത്ത് മിക്സ് ചെയ്തെടുത്തതാണത് ബാറ്റർ കറക്റ്റായി വന്നിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇനി നമുക്കിതൊരു കേക്കിൻ്റെ ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രത്തിലേക്ക് മാറ്റാം ഞാനൊരു കേക്ക് ടിന്നിൽ ബട്ടർ പേപ്പറെല്ലാം വെച്ച് എണ്ണയെല്ലാം തടവി കൊടുത്ത് വെച്ചിരിക്കുന്നതാണത് ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം അര ഭാഗം ഒഴിച്ചു കൊടുത്താൽ മതിയാകും അതിനുശേഷം നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം എയർ ബബിൾസ് വല്ലതും ഉണ്ടെങ്കിൽ അത് പോവാനാണത് അതിനുശേഷം നമുക്ക് കുക്കർ ഞാൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ കേക്ക് ടിന്നെടുത്ത് വെച്ച് കൊടുക്കാം അതൊരു 30 മിനിറ്റിന് ശേഷം നമുക്ക് കേക്ക് ബേക്കായി കിട്ടും തുറന്ന് നോക്കുക ഒരു ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കുകയാണെങ്കിൽ അതിലൊന്നും ആവുന്നില്ലെങ്കിൽ കറക്റ്റ് ബേക്കായി എന്നാണ് അർത്ഥം ഇത് കേക്ക് ബേക്കായപ്പോൾ അതിൻ്റെ ക്യാഷും അല്ല അതിൻ്റെ ഉള്ളിലോട്ട് പോയി ഞാൻ തണുത്തതിന് ശേഷം ഡീമോൾഡ് ചെയ്തെടുത്തതാണിത് ഇത് എങ്ങനെയാണ് വരുന്നതിൻ്റെ പരുവം നല്ല സോഫ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടമാവും ഞാൻ ബാക്കി വന്നത് ഒരു ടിഫിൻ ബോക്സിൽ ഒഴിച്ചതാണ് നന്നായി വന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ